ഹലോ ഹൈ, ഇന്നൊരു പുതിയ മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിനു മുമ്പേ ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ റിവ്യൂ കാതലിൻ്റെ റിവ്യൂവിന് ഒരുപാട് വലിയ സപ്പോർട്ട് കിട്ടി കേട്ടോ. സാധാരണ എൻ്റെ വീഡിയോ 45 പേര്, 30 പേര് അല്ലെങ്കിൽ 150 പേരാണെന്ന്, പക്ഷേ ഇത് 22,000 പേര് കണ്ടു. എനിക്ക് 2 മില്യൺ അടിച്ച ഒരു സന്തോഷമാണ്. ഒരുപാട് കമൻറ്റുകൾ തന്നിട്ടുണ്ട്, കമൻറ്റുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു. അപ്പം പുതിയ മൂവിയുടെ റിവ്യൂവിലേക്ക് പോവാം. മഹാറാണി. മഹാറാണി എന്ന് പറയുന്ന മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മാർത്താണ്ഡൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ 2016 ഇറങ്ങിയ ഒരു പടമായിരുന്നു പാവാട എന്ന് പറയുന്നത്. അതിനുശേഷം ജോണി ജൂണിയസ് പപ്പ, അതുപോലെ തന്നെ അച്ചാദിൻ, അങ്ങനെയുള്ള കുറേയധികം പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പടങ്ങൾ വിജയിച്ചിട്ടില്ല, അതിനെപ്പറ്റി നമുക്കിപ്പോൾ ചർച്ച ചെയ്യണ്ട. പിന്നെ അതിനുശേഷം അദ്ദേഹം ചെയ്തൊരു പടമാണ് മഹാറാണി എന്ന് പറയുന്ന ഈ സിനിമ. അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രതീഷ് രവിയാണ്. അപ്പോൾ രതീഷ് രവിയുടെ തൊട്ട് മുന്നത്തുള്ള പടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയാണ്, അതിനു മുമ്പ് ഇഷ്കാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതി നമുക്ക് മനസ്സിലായല്ലോ. അതായത് രതീഷ് രവി എപ്പോഴും സിനിമയെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഒരു നാച്ചുറലായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ സമൂഹത്തിലുള്ള ചില ത്രെഡുകൾ എടുത്തിട്ട് അതേ സിനിമയാക്കുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു സാമൂഹ്യം, ഒരു നമ്മുടെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സിനിമ ചെയ്യുന്ന ഒരു അദ്ദേഹമാണ് രതീഷ് രവി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കോമ്പിനേഷൻ നമ്മളെ എത്രമാത്രം എൻജോയ് ചെയ്യിപ്പിച്ചു എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കഥയിലേക്ക് പോകുമ്പോൾ, നമുക്ക് കഥയെന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നം, അതൊരു രണ്ടാണുങ്ങളോ അല്ലെങ്കിൽ ഒരാണോ ഒരു പെണ്ണോ ആകാം, അത് നിങ്ങൾ സിനിമ പോയി കാണുക. രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നം, രണ്ട് വീടുകളിലേക്ക് എത്തുക, അവരുടെ കുടുംബങ്ങളിലേ എത്തിക്കുക, ഈ പ്രശ്നം അവരുടെ വില്ലേജിൻ്റെ പ്രശ്നമായിട്ട് മാറുക, അതിനകത്ത് ചില നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക, അങ്ങനെ വളരെ രസകരമായിട്ട്. എന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ അതിനകത്ത് വരുന്ന ഇടപെടലുകൾ, രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ വരാം, ജ്യോത്സ്യപരമായിട്ടുള്ള ഇടപെടലുകൾ വരാം, പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ വരാം, അങ്ങനെ പിന്നെ സമൂഹത്തിലെ ആൾക്കാരുണ്ടല്ലോ, അവരുടെ കുത്തിത്തിരിപ്പുകളും സംസാരങ്ങളും ഉണ്ടാവാം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, ഇങ്ങനെ ഉണ്ടാകുന്ന ഘടകങ്ങളെ എല്ലാം അവിടെ കോർത്തിണക്കിക്കൊണ്ട് ആണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയമായിരിക്കും. അങ്ങനെ സീരിയസ് ആയിട്ടുള്ള വിഷയമൊന്നും അല്ല സുഹൃത്തുക്കളെ. നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ പ്രേമവും തേപ്പും, പുതിയ എന്താണ് വിരഹം അല്ലെങ്കിൽ തേച്ചിട്ട് പോകുന്നവരുടെയൊക്കെയില്ലേ, അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ചെറിയ സംഭവവികാസങ്ങളെയാണ് ഈ സിനിമ ഹാസ്യത്തിൽ പൊതിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പം കഥയുടെ കണ്ടൻറ്റ് അല്ലെങ്കിൽ കഥാ പശ്ചാത്തലം ഇതാണ്. ഇനി ഇതിൻ്റെ തിരക്കഥയിലേക്ക് പോകുന്ന സമയത്ത് പേഴ്സണലി പറയുകയാണെങ്കിൽ തിരക്കഥ എനിക്ക് വളരെ വലുതായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവതരിപ്പിച്ചിരിക്കുന്ന രീതി നമ്മുടെ സമൂഹത്തിലുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ അതിന് കൂടുതലായിട്ട് എന്താ പറയുക, ഒരു വെപ്രാളം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഡയലോഗ് പ്രസൻറ്റേഷനും അതിൻ്റെ ആക്ഷനും അതെനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി. അതായത് ഒരു ആവർത്തന വിരസ, പല ഡയലോഗുകളും 3-4 പ്രാവശ്യം ഒരേ ഡയലോഗുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് അതൊരു തമാശയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കുറച്ചു പേർക്ക് നമ്മൾ ചിരിച്ചു, കുറേയൊക്കെ എനിക്ക് ആവർത്തന വിരസതയായിട്ട് തോന്നി. അത് ഒരുപക്ഷേ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് ആകാം. പിന്നെന്താ, ഈ കോമൺലി ഒരു ഡയലോഗ് പ്രസൻറ്റേഷൻ വരുന്ന സമയത്ത് അതിനകത്തൊരു ഘടകമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഒരു സ്പീഡി ആയിട്ടുള്ള ഡയലോഗും ഒരു വെപ്രാളം പിടിച്ചു ഉള്ള ഒരു ഡയലോഗ് പ്രസൻറ്റേഷനും ഒരു ആറ്റിറ്റ്യൂഡും രീതികളും ഒക്കെ കാസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് വന്നപ്പം അത് എനിക്ക് പല സൈഡുകളിലും കയ്യിന്ന് പോയൊരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. മഹാറാണി എന്ന് പറയുന്ന പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് മേനോനും ഗോപിസുന്ദറുമാണ്. അപ്പോൾ ഗോപിസുന്ദറിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ട് തന്നെ. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, സിനിമ തുടങ്ങുന്നത് ഒരു എന്താ പറയുക, ഒരു തെരുവു നാടകത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുമാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഷോട്ട് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ആ പ്രദേശത്ത് കന്നിയഞ്ചിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാതീയമായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളും കൂടുതലായിട്ട് ഇതിനകത്ത് കാണാം. അത് പലപ്പോഴും എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അത് നമുക്ക് ചുറ്റും ഉള്ളത് തന്നെയാണ്, അതുകൊണ്ട് അതിന് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ എൻഡ് ചെയ്തിരിക്കുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടതല്ല. അതായത് ക്ലൈമാക്സ് ഒരു ടെയിൽ എൻഡ് കഴിഞ്ഞു, പിന്നെ ഒരു ടെയിൽ എൻഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോർഷൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അത് പിന്നെ ഞാൻ പറയാം. അപ്പം അപ്പം തന്നെ ആ ഒരു കന്യാഞ്ചിന് പാടുന്ന ഒരു പാട്ട് തന്നെ സീരിയസ്ലി എനിക്കത് വളരെ മോശമായിട്ട് തന്നെ ഫീൽ ചെയ്തു. പിന്നെ ഇതിനകത്ത് വരുന്ന നിങ്ങൾ ഒരു സിനിമ, നമുക്ക് ഒരു സിനിമ എപ്പോഴും പുതുമ നിറഞ്ഞതായിരിക്കണം അല്ലേ. അതായത് ആ സിനിമയിൽ നമ്മൾ കേട്ടതോ കണ്ടതോ ആയിട്ടുള്ള എന്തെങ്കിലും ഘടകങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ സ്പോട്ട് ചെയ്യും. അതൊരു കാരണം മ്യൂസിക് ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിലേക്ക് അത് വരും, അത് ഇന്നടുത്ത് കണ്ടതല്ലേ എന്ന് അല്ലേ. അപ്പം ഒരു സിനിമ
കൂടുതലും മറ്റു പാട്ടുകളുടെ ട്യൂണിൽ കഥ പറഞ്ഞു പോകുമ്പോൾ, അതായത് ബാക്ക്ഗ്രൗണ്ടായിട്ടാണ് പാട്ടുകൾ കൊടുത്തിരിക്കുന്നത്. മീൻസ് ഒന്നോ രണ്ടോ പാട്ടുകൾ ഡാൻസും ഡ്രംസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പല സീനുകളുടെയും റേസിംഗ് സീനുകളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പാട്ടുകൾ, ഒരു ഇപ്പോൾ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴും ഒരു ഒരാളെ തിരക്കി പോകുമ്പോഴും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് കണ്ടവർക്ക് മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന മ്യൂസിക് പാർട്ടി സോങ്ങുകളിലൊക്കെ കേട്ടിട്ടുള്ള രീതിയിലുള്ള ഒരു മ്യൂസിക്കിനെ എനിക്ക് ഓർമ്മപ്പെടുത്തി. എൻ്റെ ഒരു ഓർമ്മയാണ്, ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പം ആ രീതിയിൽ പിന്നെ ഈ കൊടുത്തിരിക്കുന്ന റാപ്പ് ബേസ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ റാപ്പൊന്നും നമുക്കത്ര എന്താ പറയുക, ഒരു നാടൻ താളം, പണ്ടൊക്കെ ചില സിനിമകളിൽ നാടൻ പാട്ടുകൾ ഉപയോഗിക്കത്തില്ലേ, എന്താ ഒരു ഗ്രാമീണ പശ്ചാത്തലം കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതായിരിക്കും. പക്ഷേ അതൊക്കെ അട്ട ഫ്ലോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എടുത്തു പറയാനൊന്നും ഇല്ല ഗോപിസുന്ദറിൻ്റെ മ്യൂസിക്കും. സീരിയസ്ലി ഈ സിനിമയ്ക്ക് ആ മ്യൂസിക്ക് ആ ഒരു അപ്രോച്ച് സിനിമ അങ്ങനെ ഒരു പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ മീൻസ് പല സീനുകളിലും ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ മ്യൂസിക്ക് അല്ലെങ്കിൽ ഒരു റാപ്പ് സോങ് പോലെയൊക്കെ പാടിപ്പോയിരിക്കുന്നത് അങ്ങനെ അപ്രോച്ച് ചെയ്ത രീതി കൊള്ളാം. പക്ഷേ ഈ ഈ ട്യൂണുകൾ പലതും പലതിൻ്റെ കോപ്പി പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് സീരിയസ്ലി സിനിമയുടെ ആസ്വാദനത്തെ വളരെ വലുതായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ സിനിമറ്റോഗ്രഫി എഡിറ്റിങ്ങും, ഇത് രണ്ടും വലിയ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ നാടൻ പശ്ചാത്തലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഘടകങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഇനി എനിക്ക് ഈ സിനിമയെ പറ്റി കൂടുതലായിട്ടൊന്നും പറയാനില്ല. പിന്നെ ഇതിനകത്ത് ഇനി ഇതിൻ്റെ കാസ്റ്റിങ്ങിനെ പറ്റി പറയാം. അത് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് നിർത്താം. കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം, റോഷൻ മാത്യു വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ ഷൈൻ ടോം ചാക്കോ, പിന്നെ എന്ന് പറയുന്നത് ജോണി ആൻ്റണിയും അതുപോലെ നമ്മുടെ നീരു ചേച്ചി ഉപ്പുമുളകിൽ, ഇവർ ഇത്രയും പേര്, ഷൈൻ ടോം ചാക്കോ അതുപോലെ തന്നെ റോഷനും ജോണി ആൻ്റണി ചേട്ടനും പിന്നെ അതുപോലെ തന്നെ നീരു ചേച്ചിയുടെ ഒരു ഫാമിലി, അവരുടെ ഫാമിലിയിലേക്കാണ് പ്രശ്നം വരുന്നത്. ഈ പിള്ളേരുടെ കയ്യിലിരിപ്പുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാലു വർഗീസ്, പിന്നെ അരിശ്രീ അശോകൻ ചേട്ടൻ, പിന്നെ വേറൊരു നടനവർ പേരെനിക്ക് കിട്ടുന്നില്ല, ഒരു റാണി എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഇവർ ഇത്രയും പേരോട് വേറൊരു ഫാമിലി, യഥാർത്ഥത്തിൽ ഇവർ തമ്മിലാണ് പ്രശ്നം, അതായത് ഈ ഇവിടുത്തെ രണ്ട് പിള്ളേർ തമ്മിലാണ് പ്രശ്നം. അതിനകത്ത് പാർട്ടി ഇടപെടുന്നു, രണ്ട് പാർട്ടികൾ, ബി ജെ പി വരുന്നുണ്ട്, പേരൊക്കെ വേറെ പേരിലാണ്, ബി ജെ പി വരുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നുണ്ട്, കോൺഗ്രസ് എനിക്ക് തോന്നുന്നില്ല, ആ കോൺഗ്രസ് ഇടയ്ക്കൂടെ ഒന്നും ചൊറിഞ്ഞിട്ട് പോകുന്നുണ്ട്, അങ്ങനെയെല്ലാം വരുന്നുണ്ട്. പിന്നെ ഒരു ഒരു വീട്ടുകാർ നായസാണ്, ഒരു വീട്ടുകാർ എസ് എൻ ഡി പി ആണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ അവിയൽ പരിവാഹിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് കാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കാസ്റ്റിങ്, അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത് നമുക്ക് ഈ ഷൈൻ ടോം ചാക്കോയുടെ ഒരു ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്, ഒരു വെപ്രാളം പിടിച്ച് ഒരു തുള്ളി കളിക്കുന്ന കുഞ്ഞി പുഴു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അതാണ്, സംസാര ശൈലിയും. അതൊക്കെ നമ്മൾ പലപ്പോഴും പല ഇൻ്റർവ്യൂസിലും എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ 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 അരോചകമായിട്ട് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊരു വാസ്തവമാണ്, പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പീക്ക് ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ചില സമയത്ത് ചിരി പുലർത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും സംവിധായകൻ ഒരു പക്ഷേ അങ്ങനെ അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അതേ വോയിസ് തന്നെയാണ് ഡബ്ബിങ്ങിനെല്ലാം, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഉള്ള സിനിമകളിലെല്ലാം അദ്ദേഹം തന്നെയാണ് ഡബ്ബ് ചെയ്യുന്നത്. പക്ഷേ അതേ വോയിസ് തന്നെയാണ്. പക്ഷേ ഈ ചാടിക്കളിയും തുള്ളിക്കളിയുടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു പീക്ക് ലെവലിലേക്ക് പോയപ്പം പലപ്പോഴും അതൊരു ബോറിംഗ് ആയിട്ട് തന്നെ തോന്നി. പക്ഷേ അങ്ങനൊരു ക്യാരക്ടർ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു പ്രേമനിരാശവും ഒരു തേപ്പും ഒക്കെ വരുമ്പോൾ നമ്മളും നമ്മളുടെ എന്താ നമ്മുടെ പങ്കാളിയോട് അല്ലെങ്കിൽ നമ്മുടെ പ്രണയിക്കുന്ന ആളോട് പറയുന്ന രീതിയിലൊക്കെ തന്നെ ഡയലോഗുകളും അതിൻ്റെ പ്രസൻറ്റേഷനും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ശക്കലം ഒരു പുട്ടിക്ക് പലയിടത്തും ഓവറായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. പിന്നെ അരിശ്രീ അശോകൻ ചെയ്തൊരു വേഷത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, പുള്ളി ഞാനൊരു തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, അതിന് നാഷണൽ അവാർഡാണോ സ്റ്റേറ്റ് അവാർഡാണോ എന്ന് അറിയാൻ വയ്യ, ഒരു അവാർഡ് കിട്ടിയാണ്, ഒ ടി ടി റിലീസ് ഒരു മൂവിയായിരുന്നു കേട്ടോ, ഒരു കുഞ്ഞു സിനിമ, ഒരു ഗ്രാമീണ സിനിമ. അപ്പോൾ ഈ തിങ്കളാഴ്ച നിശ്ചയം മൂവിയുടെ ക്ലൈമാക്സിലേക്ക് എടുക്കുന്ന ഒരു സീനുണ്ട്. ഈ സീനെന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേക രീതിയിലാണ് ക്ലൈമാക്സ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ഒരു അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് ഓരോ രീതിയിൽ സംസാരിക്കുകയും ഒരു സോഷ്യലായിട്ടൊക്കെ ഇടപഴകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ്. അതേ പാറ്റേൺ തന്നെ അരിശ്രീ അശോകനകത്ത് ആവർത്തിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. അദ്ദേഹം ഭയങ്കരമായിട്ട് അഭിനയിച്ച് തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അത് അത്ര ഡെപ്തിൽ വന്നില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് അത് പെട്ടെന്ന് കയറി സ്പോട്ട് ചെയ്തു, ഇതേ കണക്ക് തന്നെ ഒരു സീൻ എനിക്ക് സ്പോട്ട് ചെയ്തു, അതുകൊണ്ടാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സിനിമയിൽ നമ്മളൊരു സീൻ കാണുന്ന സമയത്ത് അതൊരു പുതുമ ഉണ്ടാവണം, അല്ലെങ്കിൽ അത് നമ്മൾ ഈ പറഞ്ഞ ഒരു ചെറിയ മാറ്റം വരുത്തി ചില സീനുകൾ അവതരിപ്പിച്ചാൽ പോലും അവിടെ കണ്ടതല്ലേ എന്നൊരു ഫീല് വരുമ്പോൾ തന്നെ അതിന് ആസ്വാദനത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും. അങ്ങനെ ബാക്കിയൊക്കെ ആരശ്രേഷം ചെയ്തത് വലിയ ജാഫറിലേക്കും അത്യാവശ്യം പ്രശ്നമില്ലാത്ത വേഷം തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറയുക,
നമ്മുടെ ഈ ജോണി ആന്റണി ചേട്ടൻ, അദ്ദേഹം അറിയാമല്ലോ, അദ്ദേഹം ഇപ്പം കൂടുതലും സിനിമകളിലൊക്കെ അച്ഛനായിട്ട് തന്നെയാണ് വേഷം ഇടുന്നത്. അത് എല്ലാത്തിനും അത് ഏകദേശം ഒരു കണക്കൊക്കെ ഉള്ളൊരു ക്യാരക്ടർ, ഒരു സ്വഭാവവും സംസാര രീതിയൊക്കെ ഏകദേശം അതൊക്കെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇത്. പിന്നെ ഒരിച്ചിരി പവർഫുള്ളായിട്ടുള്ള, അല്ലെങ്കിൽ ഇച്ചിരി ദേഷ്യമുള്ള, പക്ഷേ എന്നാൽ സോഷ്യലായിട്ട് ഇടപഴകുന്ന രീതിയിലുള്ള ഒരു അച്ഛൻ. അതുകൊണ്ട് തന്നെ അച്ഛനെ ചേട്ടാന്ന് തന്നെ അത് വിളിക്കുന്നത് കേട്ടോ. അപ്പം ചേട്ടനും മക്കളും, അതായത് ചേട്ടനും രണ്ട് മക്കളും അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് ഒരു ബുള്ളറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടിയാണ് എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. മീൻസ് അദ്ദേഹത്തിന് അത് പറ്റണില്ല, ഒന്നാമത്തെ കാര്യം. അതായത് ഒരിച്ചിരി ഒരു പ്രശ്നം വരുമ്പം ഭയങ്കര റഷായിട്ട് കയറി ഇടപെടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ആ ഒരു ക്യാരക്ടർ അട്ട ഫെയിലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ നീലു ചേച്ചി അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തൊരു സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. രാത്രി ഇങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് അവരുടെ ആഹാരം കഴിക്കുന്ന ഒരു സീനുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തു. പിന്നെ ഒരു പെണ്ണിൻ്റെ ക്രാക്ക് എന്നൊക്കെ തന്നെ പറയാം. അപ്പം ഈ മഹാറാണി എന്ന് പറയുന്ന ഈ പടം ഓവറാൾ കൺക്ലൂഷനിലേക്ക് വരാം. നിങ്ങൾക്ക് ബോറടിക്കുന്നത് എനിക്ക് മനസ്സിലായി. മഹാറാണി എന്ന് പറയുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് ഏകദേശം ആവറേജോളം ആൾക്കാരുണ്ടായിരുന്നു. ഒരു 50%, ഒരു 45-50% സീറ്റ് കംപ്ലീറ്റഡ് ആയിരുന്നു. ഞാൻ ഏരിയസ് പ്ലസ്സിൽ 10 മണിക്ക്, ശനിയാഴ്ച 10 മണിക്കാണ്, അപ്പം തന്നെ ആളുണ്ട്. 10 മണിക്കല്ല, 8 മണിക്കുള്ള ഷോയാണ് കണ്ടത്. അപ്പം തന്നെ ആളുണ്ടായിരുന്നു. പിന്നെ ഫണ്ണി ആയിട്ടുള്ള എലമെൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സിനിമയിൽ ഫണ്ണി, അതായത് തമാശകൾ കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ചില ആക്ഷൻസ് ഞാൻ പറഞ്ഞില്ലേ, ഷൈൻ ടോൺ ചാക്കോടെയൊക്കെ ആക്ഷൻസും പിന്നെ അവരുടെ സംസാര ശൈലികളും ഒക്കെ കൊണ്ട് തമാശ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പല ഭാഗത്തും കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചിരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരക്ടറുണ്ട് കേട്ടോ. ഇപ്പം ഷൈൻ ടോൺ ചാക്കോയും റോഷൻ മാത്യു ഇല്ലേ, അവർ രണ്ടുപേരുടെയും സുഹൃത്തുക്കളായിട്ട് വരുന്ന രണ്ട് കഥാപാത്രങ്ങളുണ്ട്. അവന്മ രണ്ടും ഒരു വട്ട പോറായിരുന്നു കേട്ടോ. മറ്റോനെ എനിക്ക് പല സിനിമകളും കണ്ടിട്ടുണ്ട്. ഏതാ എതിർ എന്താ ഹൃദയത്തിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ ആ കറുത്തിട്ടൊരു പയ്യനല്ലേ അവൻ. അപ്പം അങ്ങനെ ആ പയ്യനൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവരും നല്ല കുറേ കാസ്റ്റിംഗ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവരെയൊക്കെ സംവിധായകന്മാരും തിരക്കഥാകൃത്തവും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളിലേക്ക് പാസ് ചെയ്യുന്ന കാര്യങ്ങൾ. അവരുടെ കുഴപ്പം കൊണ്ടല്ല പേഴ്സണലി അതെനിക്ക് ആ ഒരു ഡയലോഗ് പ്രസൻറ്റേഷനും രീതികളും എനിക്ക് അത്ര ഫീലായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഒരു ഓവറാൾ എനിക്ക് പറഞ്ഞു നിർത്താൻ പറ്റുന്ന ഇങ്ങനെയാണ്. അപ്പോൾ ഒരു തിയേറ്റർ ഏകദേശം ഒരു 50% ഫില്ലായിരുന്നു. പിന്നെ അത്യാവശ്യം ഒരു ഈ ഫണ്ണി എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു തമാശ എന്ന് പറയുന്നത് ആക്ഷനും കുറച്ച് സംസാരങ്ങളും ഒക്കെ കൊണ്ട് തിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. കുറേയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അത്ര വലിയ അങ്ങ് ഫണ്ണിയായിട്ട് ഇപ്പോൾ ഫാലിമിയിൽ അത്ര പോലെ ചിരിച്ചങ്ങ് വണ്ണു വെപ്പാൻ പറ്റുന്നുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഒരു ആവറേജ് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നതാണ്. പൈസ മുതലാവും, അത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയാം. പിന്നെ ഈ മഹാറാണി എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു പെണ്ണ് മൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതൊരു ചെറിയ കുറിപ്പടി പോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എഴുതുന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ അട്ട ബോറാണ് കേട്ടോ. തുടക്കം മുതലേ ഇല്ല പറയുന്നതൊക്കെ ശ്രീനാരായണ ഗുരുവിൻ കണക്കിരിക്കുന്ന ഒരാളെ കൊണ്ട് എടുത്തിട്ടുണ്ട്. അയാളുടെ രീതികളും പ്രവൃത്തികളും ഒക്കെ കാണുമ്പോഴേ ദേഷ്യം വരും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എങ്ങും ഇല്ലാതൊരു ഒരു ഭ്രാന്തനായിട്ടൊരാൾ അഭിനയിച്ചിട്ടുണ്ട്. പല സിനിമകളും വന്നിട്ടുള്ള അവനാണെങ്കിൽ ഭയങ്കര ബോറായിരുന്നു സിനിമയിലെ പേരെനിക്കറിയില്ല. പല സിനിമയിലും ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം അവൻ മരിക്കുന്ന ഒരു സീനുണ്ട്. അതിനുശേഷം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന കൊട്ടേഷനൊക്കെ എടുത്താണ്. അങ്ങനെ ചൈൽഡിഷായിട്ടുള്ള കുറച്ച് രംഗങ്ങളൊക്കെ അത് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. കൂടുതലായിട്ടൊന്നുമില്ല. ഓവർ ആയി ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും പോയി സിനിമ കാണുക. പിന്നെ എന്താ പറയുക, സിനിമയെ ഡിഫറെൻ്റ് രീതിയിൽ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നമ്മളത് എത്രമാത്രം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് സിനിമ ഇറങ്ങുന്നത് വരെ ഒരു സംവിധായകൻ്റെയും എഴുത്തുകാരൻ്റെയും ഒക്കെ ഉള്ളിലെ ആശങ്കയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, ഒരു ആവറേജ് തിയേറ്ററിക്ക് എക്സ്പീരിയൻസ് തരുന്നുണ്ട് മൂവി. അത്യാവശ്യം കുറച്ച് ചിരിക്കാനും ഒക്കെ ഉണ്ട്. ഒരു നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളും പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോയിരിക്കുന്നതാണ്. ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഉണ്ടോ എന്ന് നോക്കിയാൽ ഇല്ല, ചിന്തിക്കാനുണ്ട്. തിയേറ്റർ വിട്ടിറങ്ങിയിട്ട് നമ്മളുടെ കൂടെ സിനിമ സഞ്ചരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമ്മളെ ഹോണ്ട് ചെയ്യത്തില്ല, നമ്മളെ ഇമോഷണലി ബ്ലോക്ക് ചെയ്യത്തില്ല, എൻഗേജ് ചെയ്യിപ്പിക്കത്തില്ല, ചിന്തിപ്പിക്കത്തില്ല. ജസ്റ്റ് ഒന്ന് ചിരിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള സംഭവം, കാരണം ഇത് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ട് എന്നാ ചിന്തിക്കാനാണ് അല്ലേ. അപ്പോൾ എൻ്റെ റിവ്യൂ ഇവിടെ നിർത്തുന്നു. താങ്ക് യു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.